തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ റാഗിംഗ് നടന്നുവെന്ന പരാതിക്ക് പിന്നിൽ ദുരുദ്വേഷം, പ്രശ്നങ്ങൾ വലുതാക്കി കാണിച്ചതായി DDE യുടെ റിപ്പോർട്ട്. ഈയടുത്ത കാലത്താണ് തന്റെ മകൾക്ക് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥിനികളിൽ നിന്നും റാഗിംഗ് അനുഭവിക്കേണ്ടി വന്നുവെന്നും പറഞ്ഞ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയുടെ അമ്മ പരാതിയുമായി എത്തിയത്. സമാന പരാതിക്കാരായ ഒത്തിരി പേർ ഒത്തുചേരുകയും പിന്നാലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ സിഗരറ്റും കഞ്ചാവ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും ആരോപണം ഉയർന്നിരുന്നു. റാഗിംഗ് നടന്നു എന്ന പരാതി പോലീസിലും വിദ്യാഭ്യാസ വകുപ്പിലും എത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ DDE നേരിട്ടെത്തി പരിശോധന നടത്തിയിരുന്നു. പിന്നാലെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന റാഗിംഗ് പരാതിയിൽ ദുരുദ്വേഷമുണ്ടെന്നും സഹപാഠികൾ തമ്മിലെ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി കാണിക്കാൻ പരാതിക്കാർ ശ്രമിച്ചുവെന്നും DDE യുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പിന്നിലുള്ള ദുരുദ്വേഷം എന്താണെന്ന് പോലീസ് അന്വേഷിക്കണമെന്നും സ്കൂളിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെടുക്കാനായിട്ടില്ല, ഇത്തരം ആരോപണങ്ങൾ സ്കൂളിനെയും ഒപ്പം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ റെപ്യൂട്ടേഷനെയും ബാധിക്കുന്നതാണെന്നും ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്നും DDE വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അനാവശ്യമായ നീട്ടിക്കൊണ്ടുപോകൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത ഇപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് ബ്രാൻസനെ പോലെ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ വെർജിൻ ഗ്രൂപ്പിൽ നിന്ന് അവരുടെ ഒരു പ്രൊഫഷണലിസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പേസ് അതിനുണ്ടാവുന്നില്ല. അത് സത്യത്തിൽ നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്നൊരു കാര്യമാണ്. എൻ്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ട്രാവൽ ചെയ്യാൻ റെഡിയായി പരിശീലനം കഴിഞ്ഞിരിക്കുന്നവരുടെ ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും അവർ തരുന്നില്ല. റിച്ചാർഡ് ബ്രാൻസന്റെ ഒരു യാത്ര കഴിഞ്ഞ ജൂലൈയിലായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ജൂലൈയിൽ സ്പേസിൽ പോയി സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങളുടെ യാത്രകൾ ആരംഭിക്കും തുടർന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ സംതിങ് ഈസ് ഹൈഡിങ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുന്ന മട്ടിലാണ് ആ കമ്പനി വെർജിൻ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഞങ്ങളൊക്കെ പരിശീലനം തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന 75 വയസ്സൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. ജപ്പാനിൽ നിന്നുള്ളൊരു സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ലല്ലോ. ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കഥ പറയാൻ കഴിയുന്നത് കൊണ്ടാണ് സഞ്ചാരം വ്യത്യസ്തമാകുന്നത്. അത്തരം ഡീറ്റെയിൽഡായിട്ട് കഥ അറിയേണ്ടവരും ചരിത്രബോധമുള്ളവരും അല്പം ഉയർന്ന ചിന്തയുള്ളവർക്കും വേണ്ടി മാത്രമാണ് ഈ സഞ്ചാരം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, ഈ വ്ളോഗ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ഞാനിപ്പം ആംസ്റ്റർഡാമിലാണ്, അതിലൊരു സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്, ഇവിടെയൊക്കെ മനോഹരമായ വീട് കാണുക, കണ്ടോ എത്ര രസമുള്ള വീടാണെന്ന് കണ്ടോ, ഈ ആൻഫ്രാങ്കിൻ്റെ ഒരു വീടാണ്, അതിനകത്തുനിന്ന് പോലും ഇവരറിയില്ല. ഒരാൾക്കും അറിയത്തില്ലാതെ മരിച്ചുപോയ ലക്ഷങ്ങളും കോടികളും ഇല്ലേ. അതിലൊരാളായിട്ട് ഞാൻ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ മരിച്ചു എന്ന് എൻ്റെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ എനിക്ക് അവശേഷിക്കുന്ന ആരെങ്കിലും ഒരാളെ പോലെയോ ഞാൻ മരിച്ചു കേട്ടോ ഇന്നടത്ത് കിടന്നതെന്ന് പോലും അറിയിക്കാൻ പറ്റാതെ മരിച്ചവരാ. മരണമൊക്കെ നിസ്സാര കാര്യമാണ്. മരണത്തേക്കാൾ ഭീകരമായ സാധനങ്ങൾ വേറെയുണ്ട്. ഇതൊക്കെ നമ്മളെ ഈ യാത്രകളാണ് പഠിപ്പിക്കുന്നത്. ലെനിൻ്റെ മൃതദേഹം കാണുമ്പോൾ നമുക്ക് നമ്മളെത്രയോ കഥകളിൽ, ചരിത്ര കഥകളിൽ, പുസ്തകങ്ങളിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗതിയെ മാറ്റിവിട്ടതിലൊക്കെ വലിയ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഈ കിടക്കുന്നത്. അയാളുടെ ഒറിജിനൽ ശരീരമാണ് ഈ കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് വരുന്നത്. ഞാൻ അങ്ങനെ വളരെ അപൂർവം സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ക്യാമറ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഈ കുളിരണിഞ്ഞിട്ടുള്ളൂ.